പോലീസ് വന്ന് ഗൈസ്, പൊടിക്കോ അളയാ, വേഗം കയറിക്കോ. ഓ പിടിച്ച് ഗൈസ്, എന്നെ അലമാരി ഒന്ന് തൂക്കിയെടുത്ത് വിളിക്കളഞ്ഞ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. സോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹലോ നെയ്ബർ ആണ്. ഹലോ നെയ്ബർ ടു, ഹലോ നെയ്ബർ ടുവിന്റെ കഴിഞ്ഞ ദിവസം നമ്മളൊരു പാട്ട് കളിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തായിരുന്നു. മേലത്തെ നിലയിൽ കയറി എന്നിട്ട് ഒരു ഫോട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അല്ലാതെ കുറേ അവിടെ ക്ലൂസൊക്കെ ഇനി കണ്ടുപിടിക്കാനുണ്ട്. അതുപോലെ നമുക്കൊരു മൂന്ന് താക്കോലോടെ കണ്ടുപിടിക്കണം. ഇതെല്ലാം ഇന്ന് ചെയ്യാനുണ്ട്. ഇന്ന് നമുക്ക് ഇതെല്ലാം ചെയ്ത് തീർക്കണം. അതൊന്നും നമുക്ക് സമയം ഒന്ന് വേസ്റ്റ് ആക്കണം. നേരെ നമുക്ക് വീരിലോട്ട് പോയേക്കാം. കുടിക്കേറിക്കോ അളിയാ, ഒന്ന് നോക്കണ്ട. ഡോറെവിടെ? അതെ, നമുക്കിവിടെ ഈ സാധനം കണ്ടുപിടിക്കണം കേട്ടാ. ഇവിടെ വല്ലതും ആണോ? ഇവിടെ ഒന്നും ഒന്നുമില്ല. ഇതെന്താ ചെയ്യണ്ടേ? ഈ ക്ലോക്കിൽ എന്തോ ചെയ്യണം കേട്ടോ ഗൈസ്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഉയ്യോ, പോലീസുകാരൻ വന്നു. അലാറം അടിച്ചു, അലാറം അടിച്ചു ഗൈസ്. അയ്യോ, ഏത് അലാറം അടിക്കുന്ന സാധനമാണ്? എന്താ അങ്ങനെ? അവിടെ ഞാൻ ക്ലോക്കിൽ പ്രസ് ചെയ്യണം. എന്തായാലും ഞാൻ പ്രസ് ചെയ്തപ്പോഴത്തേക്ക് അലാറം അടിച്ചു. വെറുതെ പോലീസുകാരെ വിളിച്ച് വരുത്തി. നമുക്ക് വേണ്ടത് വേറൊരു കാര്യമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എന്തോ ഉണ്ട് കേട്ടാ. ഗൈസ്, നമുക്കൊരു ഫോട്ടോയും കൂടെ കിട്ടി. ഒരു ഫോട്ടോ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ലാഭമായി കേട്ടോ, ഒരു ഫോട്ടോ കിട്ടിയേ. നീ ഇങ്ങനെ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് നോക്കിയാൽ മതി. ഇവിടെ ഇവിടെ ഉണ്ട് ആള്. ഗൈസ്, നമുക്ക് താക്കോല് കിട്ടി ഗൈസ്. ദേ, ഓ ഒരു താക്കോലും കൂടെ കിട്ടി. ഇനി നമുക്ക് രണ്ട് താക്കോലും കൂടെ വേണം ഗൈസ്. അപ്പം നമുക്ക് ഒരു താക്കോലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഫോട്ടോ ഫുള്ളായപ്പം നമുക്കൊരു താക്കോല് കയറി വന്നു ഗൈസ്. അപ്പം നമുക്ക് ഇനി നേരെ പോയി. എന്തായാലും കത്രിക വേണം. കത്രികയാണ് ഇവിടെ മെയിൻ കേട്ടാ. ഇവിടെ ടൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇവിടെ ഒരു സാധനം കാണുന്നില്ല. വേണ്ട എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? മറ്റേ വലിക്കുന്ന ലിവർ പോലത്തെ എന്തെങ്കിലും കാര്യമായിരിക്കും ഇവിടെ ഉള്ളത്. പക്ഷേ കാണുന്നില്ല ഗൈസ്. ഉമ്മേ നിൽക്കുന്നു. ഇതിൽ നമുക്ക് പോയിട്ട് അടുത്തും കൂടെ തുറക്കാം. മേളിലുണ്ട് ആൾ, അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത പൂട്ടും കൂടെ തുറന്നിട്ടേക്കാം. ഓക്കെ, എന്തായാലും തുറന്നിട്ട് മൂന്നെണ്ണം വേണമെന്നാ. മിസ്, മൂന്ന് പൂട്ടും കൂടെ വേണം കേട്ടാ. എങ്ങനെയാ ഇവിടുന്ന് കണ്ടുപിടിക്കാനേ? നമുക്ക് ഈ സാധനം എങ്ങനെയും കറക്കി എടുക്കണം കേട്ടോ. ഇതിലും ക്ലൂ ആണെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഇവിടെ ഇവിടെ എവിടെയാണ് ഗൈസ് ക്ലൂ ഉള്ളത്? ഉറപ്പാണ് വേറെ താഴെയല്ലേ വരുന്നത്. നമ്മൾ ഇത് തുറന്ന് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നമുക്ക് ഒളിക്കാൻ പോലും സ്ഥലമില്ല കേട്ടാ. കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ച പണ്ടല്ലേ. പിന്നെ എന്തിനാ അവിടെയാണ് ഇരിക്കുന്നത്? ടി വിയിൽ എന്തോ ഉണ്ട് കേട്ടോ. ഉയ്യോ, ആൾ വന്ന്. ഓടിക്കോ ഗൈസ്, NOT ആണ് കേട്ടോ. NOT ആണ് കണ്ടുപിടിച്ച്, നോട്ട്സ് ഓഫ് ട്രാവൽസ്. അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ എന്നും ഓയും ടി മാത്രം റെഡിൽ വന്നിട്ടുണ്ട്. ഓ, എന്തോ ഭാഗ്യത്തിന് പിടിച്ചില്ല കേട്ടോ. അപ്പം ഈ സാധനം അതായിരിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അമ്മേ, ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. പിടിച്ചേനെ ഇപ്പം കറക്റ്റ് ഡോറിന് ഫ്രണ്ടി വന്നിരിക്കുന്നത്. തത്ത് നിർത്ത്. NOT ആണ് കേട്ടോ. അപ്പം ഓക്കെ, അങ്ങ് പോയിട്ടുണ്ട് താനവിടെ. വൈസ് തുറന്നു 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 തുറന്നു. ഇവിടെ എന്തൊക്കെയുണ്ട്? പയ്യനെ കിട്ടി കേട്ടോ. ചെറുക്കൻ്റെ സാധനം കിട്ടി, സ്റ്റാച്ചു കിട്ടി നമുക്ക്. ഓക്കെ, ഇവിടെ എന്താ തുറന്നു? ഓ, താക്കോല് വീണ്ടും കിട്ടി. അടുത്ത താക്കോല് കിട്ടി, മൂന്നാമത്തെ താക്കോല് കിട്ടി ഗൈസ്. അയ്യോ, പിടിച്ച്. ഇതെന്നെ പിടിച്ച് ഗൈസ്. ഓ, പുറകെ വന്നടാ. താക്കോലുണ്ടോ നോക്കട്ടെ കേട്ടോ. താക്കോലില്ല ഗൈസ്. താക്കോല എടുത്തോട്ട് പോയി. നമുക്ക് വീണ്ടും പോലെ നോട്ട് അടിക്കേണ്ടി വരും. പുറകെ വരുന്നുണ്ടേ, നമ്മുടെ പുറകെ ഉണ്ട്. പക്ഷെ താക്കോല് പോയി തോന്നുന്നു.
തൊട്ട് പുറകെ ഉണ്ട് ആളെന്തായാലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഞാൻ പിടിക്കത്തില്ലെന്ന് ഓർത്ത്, പക്ഷെ പുറകെ വന്ന് ഓക്കെ അപ്പുറേ പോയിട്ടുണ്ട്. താക്കോൽ ഇവിടെ ഉണ്ടെങ്കിൽ രക്ഷ കേട്ടോ ഗൈസ്. ഓക്കെ താക്കോൽ ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ, കൊളിഞ്ഞ് നോക്കിയേക്കാം കുറച്ചുകൂടെ തുറക്കാൻ എന്നിട്ട്. ഓക്കെ നമുക്കിനി ഒറ്റ താക്കോൽ മതി കേട്ടോ, ഒറ്റ ഒരു താക്കോൽ കൂടെ മതി. അതെന്തായാലും മേളിൽ തന്നെ ആയിരിക്കും കാരണം മറ്റേ ഡോറിൻ്റെ അകത്തോ വല്ലതും ആയിരിക്കാനാണ് ചാൻസ്. ഓക്കെ അങ്ങ് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ തുറക്കണ ഒരു പിടിയും കിട്ടുന്നില്ല. ക്യാമറ പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ, ഇവിടെ വെക്കണോ? ഇതല്ല കയ്യിൽ ഇവിടെ വെക്കണ്ടേ, ഞാൻ അവിടുത്തെ അതാ വെക്കണ്ടേന്ന്. അമ്മേ പോലീസ് വന്ന്, പോലീസ് വന്ന്, പോലീസ് വന്ന് ഗൈസ്. പൊടിക്കോ അളയാ വേഗം കയറിക്കോ. ഓ പിടിച്ച് ഗൈസ്, എന്നെ അലമാരി ഒന്ന് തൂക്കിയെടുത്ത് വിളിക്കളഞ്ഞ്, അലമാരി ഒന്ന് തൂക്കിയെടുത്ത് വിളിക്കളഞ്ഞ് ഗൈസ്. എനിക്ക് തന്നെ അവിടെ കത്തിരിക്ക വെച്ച് എന്താ ചെയ്യണം കേട്ടോ, നമുക്ക് പുറകെ തന്നെ പോവാം. പിടിച്ച് ഗൈസ് ഇതാണ് എന്നെ പിടിച്ച് പൂഞ്ചി. കത്രിക വേണം ഗൈസ്, കത്രിക പിടിച്ചിട്ട്. ഓക്കെ നമ്മുടെ എന്താ ഐറ്റം എന്നറിയത്തില്ല, ക്യാമറ എന്തായാലും ഇവിടെ ഇരിപ്പുണ്ട്. അടുത്തെവിടെ ഉണ്ട് കേട്ടാ പോലീസ്. ഡോറിപ്പം തുറക്കും, ഏതെങ്കിലും ഡോറിപ്പം തുറക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ഡോറിൽ നമുക്ക് കയറാം, അത്രേ വഴിയുള്ളൂ. പണി കിട്ടി ഗൈസ്, നല്ല പണിയാണ് അവിടെ കിട്ടിയത്. ക്ലൂ ഒക്കെ എടുത്തിട്ട് ഓടി തരുന്നു, പക്ഷേ ആകാംക്ഷ മൂത്തിട്ട് പണി കിട്ടി. ഓക്കെ സ്പ്രിന്റിലോട്ട് വരുന്നുണ്ട് കേട്ടാ, താഴോട്ട് പോവാ. നമുക്ക് നൈസായിട്ട് ഈ സമയം കൊണ്ട് അങ്ങോട്ട് പോവാം. ഇത് രണ്ട് വരുന്നുണ്ട് ഗൈസ്, വീണ്ടും വരുന്നുണ്ട്. ഓടി വരുവാ, ശല്യമാണ് ഗൈസ്, ഭയങ്കര ശല്യമാണ്. ഇനി നമുക്ക് കിട്ടേണ്ട ഒറ്റ താക്കോലാണ് കേട്ടോ, ആ താക്കോൽ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ച് പറ്റത്തുള്ളൂ. താക്കോലോടെ കിട്ടിക്കഴിഞ്ഞാൽ ബേസ്മെൻറ്റ് തുറക്കും, ബേസ്മെൻറ്റ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആവും. പക്ഷെ ഇത് പറയുമ്പോഴും ഒന്നും ഇല്ല ഗൈസ്. നോക്ക് ഇവിടെ തുറക്കുന്ന സാധനം മാത്രമാണ് നമുക്ക് കിട്ടാത്തത്. നമ്മളെന്തോ മിസ്സാവുന്നുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്ക് ഇനി കിട്ടേണ്ടത് ഒറ്റൊരു കീ ആണ് കേട്ടോ. ആ കീ എവിടെയെന്ന് മാത്രമാണ് ഞാൻ കുറേ നേരമായിട്ടൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ റൂമിലുള്ള എല്ലാ സാധനത്തിലും പിടിച്ച് ഞെക്കി നോക്കും, അതേ വഴിയുള്ളൂ. എന്തൊക്കെ കണ്ടാലും പിടിച്ചേക്കാം, അല്ലാതെ ഇപ്പോൾ എനിക്ക് അറിയത്തില്ല ഇത് എവിടെ കിട്ടുന്നതെന്ന്. ഏതായാലും തപ്പി നോക്കാം നമുക്ക്. ഓക്കെ പോലീസ് എന്തായാലും പുറത്തോട്ട് പോയിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കി, ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ ഒന്നും ഇല്ല. അല്ലാതെ നീക്കിട്ടൊരു കാര്യമില്ല കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് താക്കോൽ കിട്ടി. ഇവിടെ എന്തോ ഉണ്ട്, ഇവിടെ എന്തോ ഉണ്ട്. ഓ പുല്ലതേ, തിരുവണ്ടാണ് ഇത്ര നേരം കാത്തിരുന്നത് ഞാൻ. ഇതെങ്ങനെ തുറക്ക, ക്രോബാർ കിട്ടുന്നില്ല. ഓക്കെ എന്തോ തുളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടാ. മറ്റേ പോലീസ് സാരം പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ വരാം. സാധനം കിട്ടിയ നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒറ്റ സാധനം ആയിരുന്നു വേണ്ടത്, അത് കിട്ടി. പക്ഷേ ഇനി അതുകൊണ്ട് ഡോർ തുറന്നിട്ട് അതിനകത്താണെന്ന് തോന്നുന്നു എനിക്ക് താക്കോലിരിക്കുന്നത്. സീക്രട്ട് റൂം ആയിരിക്കുമല്ലോ അത്, അങ്ങനെയാണ് നമ്മുടെ രക്ഷപ്പെട്ടു. ഇല്ലേ രക്ഷപ്പെട്ടില്ല, വേറെ എവിടെയെങ്കിലും പോയി തപ്പേണ്ടി വരും. ഭയങ്കരമായിട്ട് കൺഫ്യൂസിംഗ് ആണ് കേട്ടോ ഇടയ്ക്ക്. ഓക്കെ അപ്പോൾ നമ്മുടെ പോലീസ് പോയിട്ടുണ്ട് കേട്ടോ, പോലീസ് പോയിട്ടുണ്ട്. ഓക്കെ ഓ ബാറ്ററിയാണ് കേട്ടോ, ബാറ്ററി ഞാൻ നോക്കാം. ക്യാമറയാണ് ഇവിടെ, ക്യാമറ ഇപ്പോൾ എന്തിനാണ് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമുക്ക് തിരിച്ച് വന്നിട്ട് നോക്കാം കേട്ടോ അതൊക്കെ. എനിക്ക് കാരണം ഈ ബാറ്ററി എവിടെ വെക്കേണ്ടതെന്ന് മനസ്സിലായി. പോലീസ് ഇങ്ങോട്ട് വരണം, ഈ റൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ റൂമിൽ പോയി തുറക്കാം. ഓക്കെ ഈ സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഓക്കെ ഡോർ തുറന്നിട്ടുണ്ട്. പോലീസ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്, ഇവിടെ ഈ റൂമിൽ ഇപ്പോൾ പോലീസ് വരുവേ. അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. നമ്മുടെ റിമോട്ട് കൺട്രോൾ വണ്ടി എങ്ങോട്ടോ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാറിനെ പെട്ടെന്ന് അവിടെ വെച്ചിട്ട് റിമോട്ട് കൺട്രോൾ വണ്ടി എങ്ങോട്ടോ പോയി. ഈ പോലീസ് ഇനി പോയി കഴിയുമ്പോൾ നൈസായിട്ട് നമുക്ക് പോയി നോക്കാം അവിടെ എന്താ സംഭവിച്ചതെന്ന്. ഓക്കെ അങ്ങേരെ പോയിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടെ ദൂരത്തോട്ട് പോട്ടെ, ഇല്ലേ പണി കിട്ടും. തിരിച്ചു വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇവിടെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ പിടിച്ചോണ്ട് പോകും. ഇതേ ഞാൻ പറഞ്ഞില്ലേ വരുമെന്ന്, അനങ്ങേണ്ട ആവശ്യമില്ല. അപ്പോഴും വന്ന സംശയമാണ്, ആൾക്ക് ഭയങ്കര സംശയമാണ് ഗൈസ്. ഇവിടെ ഹലോ നെയ്ബർ എന്നിട്ട് നെയ്ബറിനല്ല ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ, ഈ പോലീസുകാരെയാണ് എനിക്ക് പേടി. ഓക്കെ പോയിന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ നമ്മുടെ പോലീസുകാരൻ പോയിട്ടുണ്ട്, നമുക്ക് വേഗം പോയി ഇത് തിരിച്ചുകൊണ്ടുവരാം. ഓക്കെ നമ്മുടെ താക്കോൽ കിട്ടി ഗൈസ്, വണ്ടിയിൽ നിന്നാണ് കേട്ടോ താക്കോൽ കിട്ടുന്നത്. ഓക്കെ ഇനി നമുക്ക് ഇപ്പുറക്കൂടെ പോയി, ഇവിടെ നമ്മൾ ഇത് തുറന്നിട്ടുണ്ടല്ലോ മറ്റേ
കട്ടിൽ തുറന്നിട്ടില്ല, അപ്പോൾ അവിടെ നേരെ താഴോട്ട് ചാടിയാൽ മതി. താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇങ്ങോട്ട് സൈഡിലോട്ട് വരുന്നുണ്ട് കേട്ടോ. നോക്കാം നമുക്ക് ഇല്ലാണോ വരുന്നതെന്ന്. ഓയ്സ് അപ്പൊ മൂന്നാമത്തെ കൂടെ എനിക്ക് കിട്ടി. പക്ഷെ പോലീസ് പിടിച്ച്. ഓ ഷിറ്റ് ഗൈസ്, എനിക്കിത് മനസ്സിലാവുന്നില്ല അങ്ങോട്ട്. അല്ലെ ചനങ്ങും ഇങ്ങനെ ചെയ്യണ്ടേ അവിടെ നിന്ന്. താക്കോൽ എടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. വേഗം 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 താക്കോൽ എടുത്തിട്ടോ. എടാ പോലീസ് വന്ന്. വയസ്സപ്പ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് കേട്ടാ. ഈ തണുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നു. ആദ്യമേ ആ പിക്കു പിക്കുന്ന് ഒച്ച ഉണ്ടാക്കാത്ത സാധനം ഉണ്ടല്ലോ, ഏതാ മറ്റേ പാവകട്. ആ പാവയുടെ സൈഡിൽ കൂടെ പോയി നമ്മൾ ഈ ഐറ്റം എടുക്കും. ഐറ്റം എടുത്തിട്ട് ഒച്ച ഉണ്ടാക്കും. ഒച്ച ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വരണം. വന്നില്ലെങ്കിൽ എന്താ കാര്യം ഇരിക്കുന്നത്? അവിടെ ഇതേ ഞാൻ മണ്ടത്തരം കാണിച്ച് മണ്ടെ താക്കോൽ എടുത്ത് തിരിച്ചു പോകുന്നു. ആ താക്കോൽ ഇല്ലെന്ന് ഓർത്ത് വെച്ചു ഇതിനകത്ത്. ഓക്കെ ഇനി സൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ ഓടി വരുന്നുണ്ട്, ഓടി വരുന്നുണ്ട്. നമ്മുടെ പ്ലാൻ കറക്റ്റ് ആവും, പ്ലാൻ വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഓടിക്കോ മോനെ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അകത്ത് കയറി, അകത്ത് കയറി നേരെ അലമാരിക്കകത്ത് കയറിയിരുന്നു. അത്ര ചെയ്യാനുള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ ഇപ്പോൾ അങ്ങനെ എപ്പം വരും. നമ്മുടെ പ്ലാൻ എന്തായാലും വർക്കായി കേട്ടാ. രണ്ട് തവണ നമ്മൾ മൂഞ്ചി വെച്ച് ഈ തവണ വർക്കായി. അകത്തോട്ട് വരാതിരുന്നാൽ മതി, ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അതേ ഉള്ളൂ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഇത് നേരെ ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് ഈ മൂന്ന് നാല് പൂട്ട് തുറന്നിട്ട് ഒരു തേങ്ങ അല്ലെങ്കിൽ മൂഞ്ചും. ഓക്കെ എന്തായാലും മനസ്സിലായി, നമുക്ക് ക്ലൂ ഒക്കെ കണ്ടുപിടിക്കാം. സ്കൂൾ ഇൻ ദിസ് മ്യൂസിയം കീ സ്റ്റോളൻ. എന്തോ താക്കോലുണ്ട് കേട്ടോ. ആ താക്കോ തുറക്കണമെന്ന് തോന്നുന്നു. എന്തോ എന്തോ ആയി കേട്ടോ ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ലോഡി സ്ക്രീം വന്നിട്ടുണ്ട്. ഓക്കെ ഒരു താക്കോൽ കിട്ടി നമുക്ക് ഇവിടെ നിന്ന്. എന്തോ താക്കോൽ എടുക്കാൻ പറ്റാത്ത, ഏയ് താക്കോൽ എടുക്കടാ. ഓക്കെ ഒരു താക്കോൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഈ ഒരു താക്കോലാണ് ഞാൻ ഇത്ര നേരം തെണ്ടി തിരിഞ്ഞറിഞ്ഞേ. ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് ഇതും കൊണ്ട് ഇത് തുറന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങി നമ്മൾ അപ്പോഴത്തേക്ക് ഏതൊരു പയ്യൻ വിമാനമൊക്കെ കുത്തി ഓടിച്ചിട്ടുണ്ട്. ഇതെന്താണോ എന്തോ ഹെൽപ്പ് മിയാ മീൻസ് ആർക്കോ ആർക്കോ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് കുറേ വിമാനം അയക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് എവിടെ നിന്ന് നമുക്ക് നോക്കണം, അത് നമുക്ക് നോക്കേണ്ടി വരും. സോ ഗൈസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വരെ മതി. എന്തായാലും നമ്മൾ അങ്ങനെ റൂമിൻ്റെ പുറത്തോട്ട് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്, നമുക്കൊരു താക്കോൽ കിട്ടി, ഒരു ഹെൽപ്പ് മീ തുടങ്ങിയൊരു ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും ആരെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. പോലീസുകാർ ഭയങ്കര ശല്യമായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ശല്യമായിരുന്നു. നമ്മൾ കുറേ സമയം പോലീസുകാരുടെ അടുത്താണ് നമുക്ക് വേസ്റ്റ് ആയിരിക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ട. അപ്പം ഈ ഗെയിം കളിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യുന്ന അടുത്ത എന്താണെന്നുള്ളതിന്, അതുപോലെ നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. സോ അടുത്ത വീഡിയോ കടന്നൊരു സ്പൈസി ഗെയിമിംഗ് സൈൻ ഔട്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.